seen at Silks and Saris, Metro Plaza, Thiru Road, Kottakkal. നമസ്കാരം, വെട്ടം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. കാഴ്ച സുരക്ഷിതമാക്കാ തിരൂർ റെയ്ഹാൻ കണാശുപത്രിയിലൂടെ. റെയ്ഹാൻ ഐ ഹോസ്പിറ്റൽ ആൻഡ് ലേസിക് സെന്റർ. 2000-ലേറെ ചിത്രങ്ങൾ വരച്ച് ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചിരിക്കുകയാണ് തിരൂർ ഫാത്തിമമാതാ സ്കൂൾ 4-ാം ക്ലാസ് വിദ്യാർത്ഥിനി എസ് എൻ ദക്ഷിണ. രണ്ടര വയസ്സ് മുതലാണ് ദക്ഷിണ വരച്ചു തുടങ്ങിയത്. ഇതുവരെ ക്യാൻവാസിലേക്ക് പകർത്തിയത് 2000-ലേറെ മനോഹര ചിത്രങ്ങൾ. ഇതിലെ 113 ചിത്രങ്ങൾ പരിഗണിച്ചാണ് ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് അംഗീകാരം വീട്ടിലെത്തിയത്. നേരത്തെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ പേര് വന്നിട്ടുണ്ട്. കുറഞ്ഞ സമയങ്ങൾക്കുള്ളിൽ മനസ്സിൽ തോന്നുന്ന ചിത്രങ്ങളും ആശയങ്ങളും ക്യാൻവാസിലേക്ക് പകർത്താൻ മിടുക്കിയാണ് ദക്ഷിണ. വാട്ടർ കളർ, പെൻസിൽ, ഓയിൽ പാസ്റ്റൽസ് എന്നിവയാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. നമസ്കാരം, എന്റെ പേര് ദക്ഷിണ ഹസൻ. ഞാൻ 4-ാം ക്ലാസ് ഫാത്തിമ മാതാ EMLPSലാണ് പഠിക്കുന്നത്. ഞാൻ 2.5 വയസ്സ് മുതൽ ചിത്രം വരച്ചു തുടങ്ങിയിരുന്നു. ഞാനിപ്പോൾ 2000-ത്തോളം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. എനിക്ക് വരയിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും കിട്ടിയിട്ടുണ്ട്. അമ്മയും അച്ഛനും നല്ല സപ്പോർട്ടാണ്. പിന്നെ എൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സ്, അവരൊക്കെ നല്ല സപ്പോർട്ടാണ്. ലോക്ക്ഡൌൺ സമയത്ത് നിരവധിയായ മനോഹര ചിത്രങ്ങളാണ് ദക്ഷിണ വരച്ചു തീർത്തത്. ചിത്രങ്ങൾ വരച്ചു കിട്ടിയ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനും ദക്ഷിണ മറന്നില്ല. മോള് ഹരിശ്രീ കുറിച്ചത് മുതൽ വരയ്ക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ ആദ്യമൊന്നും ആ ഒരു വര ഞങ്ങൾ കാര്യമായിട്ട് എടുത്തില്ല. അപ്പോൾ അതൊക്കെ ഡയറിയിലൊക്കെ ഇങ്ങനെ ചുമരുമേൽ വരയ്ക്കുന്ന കണ്ടിട്ട് പിന്നെ അത് ഡയറിയൊക്കെ, പഴയ ഡയറിയൊക്കെ കൊടുത്തിട്ട് അപ്പോൾ അതിലൊക്കെ വരയ്ക്കുകയായിരുന്നു. ഇന്നൊരു LKG ക്ലാസ് പഠിക്കുമ്പോഴത്തേക്ക് തിരുവനന്തപുരം ജവഹർ ബാലഭവൻ്റെ അവധിക്കാല ക്യാമ്പ് പോയിരുന്നു. അപ്പോൾ അവിടെ വെച്ചാണ് അവിടെ വരയുടെ ടീച്ചർ, അവരാണ് പറഞ്ഞത് നമ്മൾ നന്നായിട്ട് വരയ്ക്കുന്നുണ്ട്, ഇപ്പോൾ വരയിൽ നിന്ന് ഇതിന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത് അവരാണ്. പിന്നെ അന്ന് അവൾ അവിടെ വെച്ച് ക്യാമ്പിൽ പങ്കെടുത്തിട്ട് വരച്ച ചിത്രങ്ങൾ അവരുടെ ഒരു പ്രദർശനത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷമാണ് ഞങ്ങൾ കൂടുതലായിട്ട് ഇങ്ങനെ കെയർ ചെയ്യാൻ തുടങ്ങിയത്, വരയിൽ വരയ്ക്കുന്നുണ്ട് എന്നുള്ളത്. പിന്നെ അവൾ പറയുന്നതൊക്കെ ക്രയോൺസും ഇതൊക്കെ ഞങ്ങൾ മേടിച്ചു കൊടുക്കാൻ തുടങ്ങി. ഇപ്പോൾ വരച്ചൊരു 2000-ൽ കൂടുതൽ ചിത്രങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇപ്പോൾ 2-ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് നമ്മൾ വരച്ച ഒരു 500-ഓളം ചിത്രങ്ങൾ ഫ്രെയിം ചെയ്ത് ഞങ്ങൾ ഒരു പ്രദർശനം നടത്തിയിരുന്നു. വിൽപ്പനയും കൂടെ ആയിട്ടാണ് അത്. അപ്പോഴങ്ങനെ ഒരു ഇത് നടത്തിയതിൻ്റെ വിൽപ്പന ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ആ പ്രദർശനം ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്ന സമയത്താണ് ഈ പ്രളയ ദുരിതാശ്വാസ നിധിയിൽ കുട്ടികൾക്ക് ഇങ്ങനെ കുടുക്ക പൊട്ടിച്ചിട്ട് കൊടുക്കുന്നതൊക്കെ കണ്ടിട്ട് അവർക്കും അങ്ങനെ എന്തെങ്കിലും കൊടുക്കണമെന്നൊരു ആഗ്രഹം തോന്നിയത്. അപ്പോൾ ചിത്രങ്ങൾ വിറ്റാൽ ക്യാഷ് കിട്ടുമെന്നുള്ള ഒരു സംശയം ഞങ്ങളെടുത്ത് പറഞ്ഞു. അങ്ങനെ എന്തായാലും ഞങ്ങളൊരു സെയിൽസായിട്ട് വരുന്നവർക്ക് താല്പര്യമുണ്ടെങ്കിൽ വാങ്ങിച്ചോട്ടെ എന്നുള്ള കണക്കിലിരുന്നു. അപ്പോൾ അതിലൊരു 20 ചിത്രങ്ങൾ വിറ്റുപോയി. 20,000 രൂപ കിട്ടി. ഒരു ചിത്രത്തിന് 1,000 രൂപ വെച്ചാണ് വിറ്റത്. 20,000 രൂപ കിട്ടി. അത് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പ്രളയ ദുരിതാശ്വാസ നിധിക്ക് കൈമാറുകയായിരുന്നു. പിന്നെ അതിനുശേഷം ഇപ്പോൾ ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് ഇങ്ങനെ മീഡിയാസിലൊക്കെ കണ്ടായിരുന്നു പലർക്കും ഇങ്ങനെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഞങ്ങളും വിചാരിച്ചു ഇവിടെ ഇത്രയും വരയ്ക്കുന്നല്ല, ഒന്ന് സബ്മിറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ഞങ്ങളുടെ മൊബൈൽ ആ സമയത്ത് ലോക്ക്ഡൗൺ ആണല്ലോ, ഷോപ്പൊന്നും തുറക്കുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് എല്ലാം സബ്മിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഓയിൽ പേസ്റ്റൽസ് ഉപയോഗിച്ച് വരച്ചതിൽ 113 ചിത്രങ്ങൾ സബ്മിറ്റ് ചെയ്തു. അപ്പോൾ കുറഞ്ഞ ടൈമിൽ കൂടുതൽ ചിത്രങ്ങൾ വരച്ചു, ഇത്രയും ചിത്രങ്ങൾ വരച്ചു എന്നുള്ളതിനാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയത്. വരക്കു പുറമെ വായനയാണ് ദക്ഷിണയുടെ മുഖ്യ വിനോദം. തുഞ്ചൻ സ്മാരക ട്രസ്റ്റിലെ ബാലസമാജം വായനശാലയിലെ 2000-ലേറെ പുസ്തകങ്ങൾ ദക്ഷിണ വായിക്കുകയും 300-ഓളം പുസ്തകങ്ങൾക്ക് ആസ്വാദനക്കുറിപ്പും തയ്യാറാക്കിയിട്ടുണ്ട്. തിരൂർ താനാളൂരിലെ KSEB ജീവനക്കാരൻ, തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശി നോബിളിന്റെയും ഷൈനിയുടെയും മകളാണ് ദക്ഷിണ.
ആരിഫ് താനൂരിനൊപ്പം റിഫാഫ്ന. വെട്ടം ന്യൂസ്, തിരൂർ.